ചെയ്യുന്ന തൊട്ടിത്തരങ്ങളൊക്കെ വെക്കാൻ ഇതുപോലെ കിടന്നുരളുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെയില്ല അതനുസരിച്ച് തുള്ളുന്ന കുറെ അണികളും കൊടികുത്തിയ വിശ്വാസികളും എന്തായാലും അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന്റെ മറവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കൊഴിപ്പിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പണ്ടേ മറവിൽ ചെയ്യുന്ന ശീലമാണല്ലോ ഇവറ്റകൾക്കുള്ളത് വർഗീയ വോട്ട് പിടിക്കാൻ മിടുക്കന്മാരാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാമക്ഷേത്രം ബി ജെ പിയുടെ കച്ചിത്തുരുമ്പാണ് ആ കച്ചിത്തിരുമ്പിൽ പിടിച്ച് വർഗീയത ഛർദിച്ച് വോട്ട് നേടാനുള്ള ബി നീക്കം ഇന്ത്യയിൽ സൃഷ്ടിക്കാൻ പോകുന്നത് കനത്ത അരക്ഷിതാവസ്ഥ തന്നെയാകുമെന്നതിൽ സംശയമില്ല പുതുതായി നിർമ്മിച്ച മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളവും നവീകരിച്ച അയോധ്യ ദാം റെയിൽവേ സ്റ്റേഷനുകളും ഉദ്ഘാടനം ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയതെങ്കിലും രാമക്ഷേത്രത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ പ്രചാരണമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രചരണം കണക്കെ റോഡ് ഷോ നടത്തിയാണ് മോദി മടങ്ങിയത് ക്ഷേത്ര നിർമ്മാണത്തിന്റെ ഖാദിയാകെ മോദിയിൽ ചാർത്തി ഉത്തർപ്രദേശ് മന്ത്രി യോഗി ആദിത്യനാഥ് രാവിലെ എക്സിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പങ്കുവച്ചു നൂറ്റാണ്ടുകളായി രാമഭക്തർ ഷബിയോടും സംയമനത്തോടെയും കാത്തിരുന്നതിന് ഫലമുണ്ടായെന്നും ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു വൻ വാഹന വ്യൂഗത്തിന്റെ അകബടിയിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രധാനമന്ത്രി രണ്ട് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനും ആറ് വന്ദേ ഭാരത് ട്രെയിനും ഉദ്ഘാടനം ചെയ്തു രാമവിഗ്രഹത്തിന് സ്ഥിരം ഇരിപ്പിടം കിട്ടിയെന്ന് പതിനയ്യായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യയിൽ പതിനൊന്നായിരം കോടി രൂപയുടെയും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലായി നാലായിരത്തി അറുന്നൂറ് കോടിയുടെയും പദ്ധതികളാണ് വിഭാവനം ചെയ്യുന്നത് അയോധ്യയെ സ്മാർട്ട് സിറ്റിയാക്കി ഉയർത്തുമെന്നും വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു ദളിതന്റെ തലയിൽ മൂത്രമൊഴിക്കുന്നതും പോത്തിറച്ചി വാങ്ങുന്നവനെ തല്ലിക്കൊല്ലുന്നതും സ്ത്രീകളെ നഗ്നരാക്കി തെരുവിൽ പിച്ചി ചൂന്തുന്നതും കുപ്പത്തൊട്ടിയിൽ കിടക്കുന്നവരുടെ തലയ്ക്കുമീതെ കോടികൾ മുടക്കി പ്രതിമ പണിഞ്ഞതും തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത തൊട്ടിത്തരങ്ങളാണ് മോദി ഭരിക്കുന്ന സ്മാർട്ട് സിറ്റിയിൽ നടക്കുന്നത് എത്ര കണ്ട് വെള്ളം പൂശാൻ ശ്രമിച്ചാലും സ്മാർട്ട് സിറ്റിയാക്കും ഡിജിറ്റലാക്കും എന്ന് പറഞ്ഞ് വീമ്പിളക്കിയാലും മതത്തിന്റെയും ജാതിയുടെയും പിൻബലമില്ലാതെ നിങ്ങളെ കൊണ്ട് അധികാരത്തിന്റെ കസേഡിയിൽ കയറിയിരിക്കാൻ കഴിയില്ല മതഭ്രാന്തി പിടിച്ച് വേട്ടപ്പട്ടിയെ പോലെ നടക്കുന്ന ഒരുപറ്റം കൂട്ടർ ഈ രാജ്യത്ത് ഇല്ലായിരുന്നു എങ്കിൽ നിങ്ങൾ ഇന്ന് ആ കസേര സ്വപ്നം പോലും കാണുകയില്ലായിരുന്നു